ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ന്യൂക്ലിയർ ഫിക്ഷൻ ആൻഡ് ഫ്യൂഷന്റെ മൂന്നാം സെഗ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൺട്രോൾഡ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനും അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനും നമ്മൾ കണ്ടതാണ്. ഇത് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന എന്താ പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു എസ്ഐക്ക് സ്കോപ്പ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, വി നോ ദാറ്റ് ഡ്യൂറിംഗ് ദ ഫിഷൻ ഓഫ് യുറേനിയം 235 എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഇസ് റിലീസ്ഡ്. അത് നമ്മൾ പറഞ്ഞതാണ്. ദ ആറ്റം ബോംബ് ഇസ് ഡ്യൂ ടു ദ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എ വെരി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഇസ് ലിബറേറ്റഡ് വിത്തിൻ എ എക്സ്ട്രീംലി സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം, ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡയറക്ട് എനർജി ഫോർ എനി യൂഷ്വൽ പർപ്പസ്. ബട്ട് in a nuclear reactor the chain reaction is brought about under controlled conditions. Kanda endilekku maattu nammal controlled conditions lottu maattu. If the chain reaction is put under control, after some time a steady state is established. Under the steady state the rate of energy production is also attains a constant level. Such device is in which energy is released at a given rate is called nuclear reactor. Appo endanu clear aayallo. Under a steady state, സ്റ്റഡി സ്റ്റേറ്റിലാണ് ദ റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഓൾസോ അറ്റൈൻസ് എ കോൺസ്റ്റന്റ് ലെവൽ. അപ്പോൾ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ ആ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സച്ച് റിയാക്ടർ സച്ച് ഡിവൈസസ് ആർ കോൾഡ് എന്ന് വിളിക്കുക ന്യൂക്ലിയർ റിയാക്ടർ. അപ്പൊ ഇതിനാ അപ്പൊ ഈ ന്യൂക്ലിയർ റിയാക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾഡ് റിയാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടത്. അങ്ങനെ കൺട്രോൾ റിയാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ദേർ ആർ ഫൈവ് മെയിൻ എലമെന്റ്സ്, അഞ്ച് പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? The fissionable material called fuel, അതായത് യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള സാധനങ്ങൾ. ദെൻ മോഡറേറ്റർ, ദെൻ ന്യൂട്രോൺ റിഫ്ലക്ടർ, ദെൻ കൂളിംഗ് സിസ്റ്റം ആൻഡ് സേഫ്റ്റി ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഈ അഞ്ച് പാർട്ടുകൾ ചേർന്നതാണ് ശരിക്കൊരു ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റ് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറയണം. അപ്പോൾ അതാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഫിഷനബിൾ സബ്സ്റ്റൻസ്, എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുക. The commonly used fissionable materials are the uranium isotopes of U-233 and U-238. ഇത് രണ്ടു പേരും. പിന്നെ തോറിയം ഐസോട്ടോപ്പ് യൂസ് ചെയ്യും, പ്ലൂട്ടോണിയം ഐസോട്ടോപ്പ് യൂസ് ചെയ്യും. അപ്പോൾ യുറേനിയം, അതുപോലെ തന്നെ തോറിയം, അതുപോലെ തന്നെ പ്ലൂട്ടോണിയം, ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷനബിൾ മെറ്റീരിയൽസ്. മോഡറേറ്റർ, മോഡറേറ്റർ എന്താ ചെയ്യുക? ദ ഫങ്ഷൻ ഓഫ് ദ മോഡറേറ്റർ ഇസ് സ്ലോ ഡൗൺ ദ ഹൈലി എനർജറ്റിക് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ സ്പീഡ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ മോഡറേറ്ററിന്റെ. അപ്പൊ സ്പീഡ് കുറയുമ്പോൾ അതിനകത്ത് അത് എന്താ ചെയ്യുക, റിയാക്ഷന്റെ കൗണ്ട് കുറയും. അങ്ങനെ നമുക്ക് ഫിഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി വാട്ടറും ഗ്രാഫൈറ്റ് ബെറിലിയം എക്സെട്രയാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത് ഹെവി വാട്ടറാണ്. ഈ ഗ്രാഫൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെർണോബിൽ ട്രാജഡി, അതിനകത്ത് മോഡറേറ്റർ ഗ്രാഫൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും ഹെവി വാട്ടർ ആണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത്, മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഐഡിയലി മോഡറേറ്റർ ഹാവ് ലോ ആറ്റോമിക് വെയിറ്റ് ആൻഡ് ലോ അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ ഓഫ് ന്യൂട്രോൺ. ലോ ആറ്റോമിക് വെയിറ്റ് ഉള്ളത് ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്തത് ന്യൂട്രോൺ റിഫ്ലക്ടർ. എന്താണ് ന്യൂട്രോൺ റിഫ്ലക്ടർ? ബൈ ദ യൂസ് ഓഫ് ന്യൂട്രോൺ റിഫ്ലക്ടർ ഓൺ ദ സർഫസ് ഓഫ് ദ റിയാക്ടർ, ദ ലീക്കേജ് ഓഫ് ദ ന്യൂട്രോൺ ക്യാൻ ബി വെരി മച്ച് ബി റെഡ്യൂസ്ഡ് ആൻഡ് ന്യൂട്രോൺ ഫ്ലക്സ് ഇൻ ദ ഇന്റീരിയർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പൊ ആ ലീക്കേജ്, ന്യൂട്രോൺ ലീക്കേജ് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ന്യൂട്രോൺ റിഫ്ലക്ടർ ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽസ് ഓഫ് ഹൈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആൻഡ് ലോ അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ ആർ ഗുഡ് റിഫ്ലക്ടേഴ്സ്. ഹൈ എന്താ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും ലോ അബ്സോർപ്ഷൻ റേറ്റ് ഉള്ളതാണ് നല്ല റിഫ്ലക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ദെൻ അടുത്തത് അതിന്റെ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്ന ഈ ഹീറ്റ് എനർജി ക്യാരി ഫോർവേഡ് ചെയ്യണം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഓൾ അതേഴ്സ്. അപ്പൊ അവിടെ ഒരു കൂളിംഗ് സിസ്റ്റം വേണം. അപ്പൊ എന്താണ്, ദ കൂളിംഗ് സിസ്റ്റം റിമൂവ്സ് ദ ഹീറ്റ് എവോൾവ്ഡ് ഇൻ ദ റിയാക്ടർ ഫോർ. ദിസ് ഹീറ്റ് ഈസ് എവോൾവ്ഡ് ഫ്രം ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫിഷൻ ഫ്രാഗ്മെന്റ്സ് വെൻ ദേ ആർ സ്ലോ ഡൗൺ ഇൻ ദ ഫിഷനബിൾ സബ്സ്റ്റൻസ് ആൻഡ് ദ മോഡറേറ്റർ. ദ കൂളന്റ് ഓ ഹീറ്റ് ട്രാൻസ്ഫർ ഏജന്റ്, അതായതൊക്കെയാണ് ഇവിടെ പറയേണ്ടത്, ഇസ് പമ്പ്ഡ് ത്രൂ ദ റിയാക്ടർ ഫോർ. ദെൻ ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ ദ കൂളന്റ് ഈസ് ട്രാൻസ്ഫേഴ്സ് heat into the secondary thermal system of the reactor. അങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾഡ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം, ഇത് കൺട്രോൾ ചെയ്യണമല്ലോ. അൺകൺട്രോൾഡ് റിയാക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്
പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ കൺട്രോൾഡ് സിസ്റ്റം എനേബിൾ ദ ചെയിൻ റിയാക്ഷൻ ടു ബി കൺട്രോൾഡ് ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പോണ്ടേനിയസ്ലി റണ്ണിങ് അവേ. ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് ബൈ പുഷിംഗ് കൺട്രോൾ റോഡ്. എന്തിനാണ് എന്താ ഉപയോഗിക്കുക? കൺട്രോൾ റോഡ് ആണ് ഉപയോഗിക്കുക. ബോറോൺ അതുപോലെ തന്നെ കാഡ്മിയം പോലുള്ള കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കും. ഹാവിംഗ് എ ലാർജ് അബ്സോർപ്ഷൻ ആൻഡ് പ്രോസക്ഷൻ, ന്യൂട്രൺ അബ്സോർപ്ഷൻ പ്രോസക്ഷൻ. ദീസ് റോഡ്സ് അബ്സോർബ് ദ ന്യൂട്രോൺ ആൻഡ് ഹെൻസ് കട്ട് ഡൗൺ ദ റിയാക്ടിവിറ്റി. എന്ത് ചെയ്യും ഈ റോഡ്? എന്ത് ചെയ്യുന്നുണ്ടാണ്? ന്യൂട്രോണെ അബ്സോർബ് ചെയ്യും, അങ്ങനെ ഇതിന്റെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയ്ക്കുകയാണ് ചെയ്യുക. ബൈ പുഷിംഗ് ഇൻ ദ റോഡ്സ് ദ ഓപ്പറേഷൻ ഓഫ് ദ റിയാക്ടർ ക്യാൻ ബി മെയ്ഡ് ടു ഡൈ ഡൗൺ. ദ പുള്ളിംഗ് ദം ഔട്ട് ടു ബിൽഡ് അപ്പ്. ദ സേഫ്റ്റി സിസ്റ്റംസ് പ്രൊട്ടക്ട് ദ സ്പേസ് സറൗണ്ടിങ് ദ റിയാക്ടർ എഗെയിൻസ്റ്റ് ഇന്റൻസീവ് ന്യൂട്രോൺ ഫ്ലക്സ് ആൻഡ് ഗാമ റേസ് എക്സിസ്റ്റിംഗ് ഇൻ ദ റിയാക്ടർ. അപ്പോൾ അതിന്റെ ആ കവറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അത് സ്പേസ് സറൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച്. This is achieved by surrounding the reactor with massive walls of concrete and lead which would absorb neutron and gamma ray. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കോൺക്രീറ്റിന്റെ വലിയ വലിയ ബ്ലോക്കുകൾ ആയിരിക്കും, അല്ലെങ്കിൽ ലെഡ് ആയിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം അഞ്ച് പ്രധാന ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നത്, ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാൻ പറ്റുക. ഇതാണ് അതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക. കൺട്രോൾ റോഡ് ന്യൂട്രോണിന്റെ കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇതാണ് യുറേനിയം കണ്ടെയ്നേഴ്സ് ഇവിടെ വരും, ഇവിടെയാണ് കൂളന്റ് ഉണ്ടാവുക, അത് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യും, അത് അത് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. സോ അതിനെ നമ്മൾ പറയുന്ന പേര് പവർ റിയാക്ടർ എന്നാ പറയാ. സോ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ഇസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് പവർ ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഫിഗർ ഷോസ് ദ കമ്പോണൻസ് ഓഫ് ദ പവർ റിയാക്ടർ. എ ക്വാണ്ടിറ്റി ഓഫ് എൻറിച്ച്ഡ് യുറേനിയം ഇൻ ദ ഫോം ഓഫ് പ്യുവർ മെറ്റീരിയൽ ഓർ സൊല്യൂഷൻ ഓഫ് എ സോല്യൂബിൾ സോൾട്ട് ഇൻ വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെന്റർ ഓഫ് ദ ഹീറ്റ് എനർജി സോഴ്സ്. എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫിഷൻ പ്രോസസ്. ദ കാഡ്മിയം റോഡ്സ് regulates the temperature to a predetermined value if it is desired to bring down the temperature. The cadmium rods are pushed down further as to absorb more neutron. If the temperature has to be raised, the cadmium rods are pulled up little. Kando adu working a parayunnu. A fluid is circulated through the shielded reactor and the heat exchanger. A hot fluid while flowing through the heat exchanger converts water into steam. The steam runs conventional turbines produces electricity. ഇതാണ് ഒരു പവർ റിയാക്ടർ. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വി കോൾഡ് ഇറ്റ് എസ് എ പവർ റിയാക്ടർ. ഓക്കെ, ദെൻ അടുത്ത ഒരു പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ബ്രീഡർ റിയാക്ടർ ആണ്. ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഫ്യൂവല് കൺസ്യൂം ചെയ്യുമ്പോൾ വീണ്ടും ഫ്യൂവല് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ടു ടൈംസ് നമുക്ക് ആ ഫ്യൂവൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, so if you know, if a thermal reactor core with uranium 235 fuel is surrounded by a blanket of fertile material like uranium 238, so uranium 238 can be converted into fissile fuel. appo uranium 235 fuel eduthe adin endu cheyana uranium 238 kond cover cheyanengil ee uranium 238 ne endaki maatan pattum fission molecule aki fuel aki maatan pattum. reactor of this type are called fuel producing reactor and the reaction. appo എന്താ സംഭവിക്കുന്നത് നോക്കുക, യുറ 92 യുറേനിയം 238 ന്യൂട്രോൺ കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ 92 യുറേനിയം 239 ആവും, വിത്ത് ദ എമിഷൻ ഓഫ് ഗാമ അതിൽ നിന്ന് നെപ്റ്റ്യൂണിയം ആയിട്ട് മാറും. ആ നെപ്റ്റ്യൂണിയം ലിബറേറ്റ് ചെയ്തിട്ട് പ്ലൂട്ടോണിയം ആയിട്ട് മാറും. അപ്പോൾ അപ്പോൾ വീണ്ടും അതെന്തായിട്ട് മാറുന്നതാണ്? ഇത് ഒരു നോൺ ഫിഷനബിൾ മെറ്റീരിയൽ ആണ് യുറേനിയം 238 എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന കിട്ടുന്ന ഈ പ്ലൂട്ടോണിയം 239 എന്ന് പറയുന്ന ഒരു ഫിഷനബിൾ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ്. So this process of producing one type of fissionable material from a non-fissionable material is called breeding, and the reactor is called breeding reactor. And ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തോറിയം ആണ്. റിയാക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 90-232 തോറിയം ന്യൂട്രോൺ കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ അത് എക്സൈറ്റഡ് ആവും, പലേഡിയമായിട്ട് മാറും, ദെൻ അത് യുറേനിയം 233 ആയിട്ട് മാറും. ഇത് ഹാഫ് ലൈഫ് ഓഫ് 1.6×10⁵ ആയിട്ട് മാറും. ഇതാണ് ബ്രീഡർ റിയാക്ടറിന്റെ കോൺസെപ്റ്റ്. ഇത്രയും ഈ രണ്ട് റിയാക്ടറാണ് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്, ന്യൂക്ലിയർ റിയാക്ടറും ബ്രീഡർ റിയാക്ടറും. അത് രണ്ടും ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ന്യൂക്ലിയർ പവർ എന്തിനാണ്? ന്യൂക്ലിയർ റിയാക്ടർ യൂസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെന്ത് ഉപയോഗിക്കാം? പ്രൊഡക്ഷൻ ഓഫ് റേഡിയോ ഐസോടോപ്സിന് വേണ്ടി ഉപയോഗിക്കാം.
സോ ന്യൂക്ലിയർ റിയാക്ടർ ആർ യൂസ്ഫുൾ ഇൻ പ്രൊഡ്യൂസിങ് ലാർജ് നമ്പർ റേഡിയോ ഐസോട്ടോപ്പ് കണ്ടോ, യൂറിൻ മെഡിക്കൽ പർപ്പസിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇത് നോൺ റേഡിയേറ്റീവ് ആണ്, സോഡിയം 23. അതിനെ നമ്മൾ ന്യൂട്രോൺ ആയിട്ട് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായാലും യുറേനിയം സോറി സോഡിയം 24 ആയിട്ട് മാറും, വിച്ച് ഇസ് എന്താ പറയുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. ദെൻ സയന്റിഫിക് റിസർച്ച്, റിയാക്ടേഴ്സ് പ്രൊഡ്യൂസ് എ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നീഡഡ് ഫോർ റിസർച്ച് പർപ്പസ്. ദ റിയാക്ടേഴ്സ് പ്രൊവൈഡ് എ ഹ്യൂജ് സോഴ്സ് ഓഫ് ന്യൂട്രോൺ. യൂസിംഗ് ദീസ് ന്യൂട്രോൺ സെവറൽ യൂസ്ഫുൾ റേഡിയോ ഐസോടോപ്സ് ക്യാൻ ബി ഹാസ് ബീൻ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ആൻഡ് സെവറൽ ന്യൂക്ലിയർ റിയാക്ടർ ഹാസ് ബീൻ സ്റ്റഡി. വി മേ ഓൾസോ സ്റ്റഡി ദ എഫക്ട് ഓഫ് ന്യൂട്രോൺ ഇൻ ബയോളജിക്കൽ ടിഷ്യൂസ്. So reactors may also use to study the radiation damage. ഇതൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.